ജാതി വ്യവസ്ഥയെ ട്രോളുക എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത്. കാരണം ജാതി എന്റെ വീട്ടിലില്ലായിരിക്കും ചിലപ്പോ, പക്ഷെ എന്റെ വീടിന്റെ അപ്പുറത്തോ അല്ലെങ്കിൽ അപ്പുറത്തെയോ വീട്ടിൽ എവിടെയെങ്കിലും സ്വന്തം നമ്മൾ പറയും പുരോഗമനം പറയാൻ എന്റെ അമ്മ കെട്ടിപൊളിയായിരിക്കും പുരോഗമനം പറയാൻ. പക്ഷെ നാളെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു വേറൊരു ജാതിയിലോ മതത്തിലോ പെട്ട ആളെ കൊണ്ടുവരുമ്പം അയ്യോ ചെറുതായിട്ടൊന്ന് പൊള്ളും. അത് നമ്മൾ പുരോഗമനം, നമ്മളൊരു ഉദാഹരണം പറയുമ്പോൾ നമ്മള് നമ്മളെ കുറിച്ച് പറയേണ്ട, നാട്ടുകാരെ കുറിച്ച് ഉദാഹരണം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ പോലെ ജാതി വ്യവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതൊരു ജാതി പൊളിറ്റിക്സ് പറയുന്ന സിനിമയല്ല, പകരം നമ്മൾ ചെറുതായിട്ട് ഒരു സത്യ രൂപത്തിൽ നമ്മുടെ പ്രധാന കണ്ടന്റിനെ അതിന്റെ മേളിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ ട്രോണൽ നീളത്തത് കിട്ടിയല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത്. ആ രീതിയിൽ തന്നെ ചെയ്ത സിനിമയാണ്. മലയാളിയിലെ പുരോഗമനം ഒരു മുടന്തുള്ള പുരോഗമനമാണെന്ന് ആളുകൾ പറയും ഈ ജാതിയുടെ കാര്യത്തിൽ. അപ്പൊ ഈ അതിന്റെ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ഈ ഗ്ലാസിന്റെ ഒരു സീനൊക്കെ ഉണ്ട്, അത് നമ്മൾ റിയൽ ലൈഫിൽ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ ഈ റിയൽ ലൈഫിൽ തന്നെ വരുന്നതാണോ, നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്തതാണോ പടത്തിന്? റിയൽ ലൈഫിലുണ്ട്, അത് റിയൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടുമുണ്ട്. ചില സ്ഥലങ്ങളില് പാത്രം വെക്കൂലേ, അവിടെ സ്റ്റീൽ പാത്രങ്ങളും സെറാമിക് പാത്രങ്ങളും രണ്ടായിട്ട്, ഒന്ന് ജോലിക്കാർക്കും ഒന്ന് വീട്ടിൽ കഴിക്കാനുള്ളവർക്കും എന്നുള്ളതും, അതേസമയം ഷോക്കേസില് ഇങ്ങനെ നമ്മൾ കവറ്റി വെക്കൂലേ കുറേ കപ്പ് സോസറും, അത് ഏതെങ്കിലും VIP കാറ്റഗറിയിൽ നമ്മൾ തന്നെ കൺസിഡർ ചെയ്യുന്ന ആളുകൾ വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഉണ്ട്. അപ്പൊ അത് റിയൽ ലൈഫിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അത് എല്ലാ വീടുകളിലും കൊണ്ടുവന്നും അടിച്ചു പറയാൻ ഒരിക്കലും പറ്റില്ല, പക്ഷെ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ്. ഡെഫിനറ്റ്ലി അതിനെ ഏറ്റവും സർക്കസത്തോടെ സമീപിച്ചിട്ടാണ് സിനിമ ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇത്രത്തോളം ജാതി നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ വരുന്നത് വയനാട്ടില് മാനന്തവാടിയില് ഏറ്റവും ഒരു ചെറിയ നാട്ടിൻ പുറത്തു നിന്നാണ്. നമ്മളവിടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ജാതി മതം എല്ലാരും ഒന്നിച്ച് താമസിക്കുന്ന ആൾക്കാരാണ്. അവിടെ നിന്നൊന്നും ഒരിക്കലും അങ്ങനെ ഒരു ഭയങ്കരമായി ഇന്ന് നേരിടുന്ന ഇത്തരം ഇഷ്യൂസ് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ കുറച്ചും കൂടെ ജാതിയുടെ പേരിലുള്ള വ്യത്യാസങ്ങളും വേർതിരിവുകളും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമ ഒരു സർക്കാസം മോഡൽ തന്നെയാണ്. നമ്മള് എന്റെ അമ്മയ്ക്ക് സിനിമയിലും നല്ല എന്നെ എവിടെ പറഞ്ഞുവിടാൻ പേടിയില്ല, അതുകൊണ്ട് പുള്ളിയുടെ പേരെ എനിക്ക് അറിഞ്ഞുകൂടാ പുള്ളി എന്തിനാ പേടിക്കുന്നത്. എന്റെ പേരൻസ് സിനിമ ബന്ധമുള്ളവരൊന്നും അല്ല. എന്നിട്ട് ഒരു ഞാൻ എവിടെ എന്റെ ഫോൺ ഓഫ് ആണെങ്കിൽ സ്റ്റെഫി ഏത് സെറ്റിലാണ്, എന്റെ അമ്മ ഏത് സെറ്റിലാന്ന് പോലും ഡെയിലി വിളിച്ച് അന്വേഷിക്കാറില്ല അങ്ങനത്തെ കാര്യങ്ങള്. അത് ഞാൻ എന്റെ വിശ്വാസം കൊണ്ടും എന്റെ അമ്മ അത്ര അടിപൊളിയായതുകൊണ്ടും ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ പുള്ളിയിലോട്ട് വെച്ചാൽ കുറച്ചും കൂടെ കൃത്യമായിട്ട് മറുപടി കിട്ടുമായിരിക്കും. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.